എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗാർഹിക സഭയായ കുടുംബത്തെക്കുറിച്ച് ഈ കുടുംബവർഷത്തിൽ പ്രത്യേകിച്ച് കുടുംബത്തിലെ എൻ്റെ അപ്പനെക്കുറിച്ച് എൻ്റെ അമ്മയെക്കുറിച്ച് എൻ്റെ ഗുരുക്കളെക്കുറിച്ച് ചോദിക്കുകയും അതേക്കുറിച്ച് എനിക്ക് പറയുകയും ചെയ്യുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ആദ്യമായി എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരിക എൻ്റെ കുടുംബവുമായി ബന്ധപ്പെടുമ്പോൾ എൻ്റെ അമ്മയുടെ മുഖമാണ് എനിക്ക് തോന്നുന്നു സാധാരണ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എൻ്റെ അമ്മയുടെ മുഖം ഏറ്റവും അധികം എൻ്റെ മുമ്പിൽ തെളിഞ്ഞു വരുന്നൊരു സംഭവം പറഞ്ഞ് ഞാൻ തുടങ്ങാൻ ആരംഭിക്കുകയാണ് എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ ഏഴ് മക്കളാണ് അപ്പൻ രണ്ട് കെട്ട് കെട്ടിയിട്ടുണ്ട് ആദ്യത്തെ കെട്ടിലെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ജനനത്തോടു കൂടി ആദ്യ ഭാര്യ മരിച്ചു പിന്നെ രണ്ടാമത് കെട്ടിയിൽ അമ്മ എൻ്റെ അമ്മയിലെ നാലാമത്തെ മകനാണ് ഞാൻ ഞങ്ങൾ ആകെ ഏഴ് പേര് അമ്മയ്ക്ക് പൊതുവെ അത്ര ആരോഗ്യമില്ലാത്ത ഒരവസരത്തിലാണ് ഞാൻ ജനിച്ചതെന്ന് അമ്മയും അപ്പനും എല്ലാവരും പറയാറുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ അമ്മയുടെ മുഖം തെളിയുന്ന ഒരു 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 സംഭവമുണ്ട് അമ്മയ്ക്ക് സുഖമില്ലാത്ത അവസരത്തിൽ മരുന്ന് മേടിക്കാനായി പറഞ്ഞപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്ററോളം അകലെയുള്ള പുതുക്കാട് ഇടവകയിലെ പള്ളിക്ക് പോയി പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ ഓൾട്ടർ ബോയ്സിൻ്റെ മീറ്റിങ് കാരണം സമയം വൈകി ഞാൻ വരാൻ വൈകിയപ്പോൾ സുഖമില്ലാതെ കിടന്നിരുന്ന അമ്മ രാത്രി ഏകദേശം ഏഴ് കൂടി എന്നെ അന്വേഷിച്ചിറങ്ങിയ ഒരു സംഭവമാണ് ഞാൻ ഓർക്കുന്നത് എന്നെ കാണാതായപ്പോൾ സുഖമില്ലെങ്കിലും അന്ന് ഇലക്ട്രിസിറ്റി ഒന്നും എൻ്റെ വീട്ടിലില്ല കയ്യിൽ ചൂ ചൂട്ടുമായിട്ട് പാടത്തിൻ്റെ വരമ്പിലൂടെ ഇറങ്ങി പോവുകയാണ് എൻ്റെ മകൻ മകനെ തേടി ആ അമ്മയുടെ മുഖം അത് കഴിഞ്ഞ് ഒരു പാടത്തിൻ്റെ നടുവിൽ വെച്ചാണ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് ഞാൻ തിരിച്ചെത്തുന്നത് ആ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് മുത്തിയിട്ട് മോനെ നിന്നെ കാണാതായപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു പറ എന്ന് പറയുന്ന അമ്മയുടെ മുഖമുണ്ട് അമ്മയ്ക്ക് എല്ലാ മക്കളോടും സ്നേഹമാണ് പക്ഷേ എനിക്ക് തോന്നിയത് എന്നോടാണ് കൂടുതൽ സ്നേഹമെന്ന് ഇതെൻ്റെ സഹോദരങ്ങൾ അതുപോലെ തന്നെ പറയാറുണ്ട് അമ്മ വാസ്തുത്തിൽ ദൈവത്തെ പോലെ തന്നെയാണ് ദൈവത്തിന് അമ്മയുടെ സ്നേഹമെന്നാണ് പറയാറ് എൻ്റെ അമ്മ വളരെയേറെ ത്യാഗം ചെയ്തിട്ടാണ് ഞങ്ങൾ മക്കളെ വളർത്തിയത് ആരോഗ്യമില്ലെങ്കിലും അതൊന്നും ഗമനിക്കാതെ ഭക്ഷണം പാകം ചെയ്യുന്നതിൽ ഞങ്ങളെ കുളിപ്പിച്ച് ഡ്രസ്സ് ചെയ്യിപ്പിച്ച് സ്കൂളിലേക്ക് പറഞ്ഞയ്പ്പിക്കുന്നതിൽ അങ്ങനെ അമ്മ എന്നും ഞങ്ങൾക്ക് വേണ്ടി കരുതലോടെ പ്രവർത്തിച്ചു അപ്പൻ അല്പം കണിശക്കാരനാണ് ചാലക്കുടിയിലേക്ക് ട്രെയിനിന് പോയി സീസൺ ടിക്കറ്റ് എടുത്ത് പോയി ജോലി ചെയ്ത് തിരിച്ച് ഷിഫ്റ്റ് ആയതുകൊണ്ട് പല സമയങ്ങളിലാണ് വരിക പക്ഷെ എപ്പോഴും കൂടെ അമ്മയാണ് ഈ അമ്മയുടെ കൂടെ അമ്മ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് കുടുംബ പ്രാർത്ഥനയുടെ കാര്യമൊക്കെ ഓർക്കുകയാണ് എത്ര ബുദ്ധിമുട്ടിയാലും ഒന്ന് രണ്ട് കിലോമീറ്ററോളം നടന്ന് ഞങ്ങളെ മക്കളെ പള്ളിയിലേക്ക് കൊണ്ടുപോ കൊണ്ടുപോകാറുണ്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് ശനിയാഴ്ച ദിവസം പ്രത്യേകിച്ച് ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ കൊച്ചു പ്രായത്തിൽ തന്നെ അമ്മയുടെ കൂടെ പള്ളിയിലേക്ക് പോകും പോകുന്ന പതിവാണ് ഞാൻ പത്താം ക്ലാസ് പഠി പഠിച്ചു കഴിഞ്ഞപ്പോൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ കുർബാനിക്ക് കൂടിയിരുന്ന പുതുക്കാട് പള്ളിയിൽ കുർബാനിക്ക് കൂടിയിരുന്ന ഞാൻ ഇങ്ങനെ എന്താ വേണ്ടേ എൻ്റെ അപ്പൻ ചിന്തിച്ചത് ഞാൻ വല്ല ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ടായിട്ട് പഠിച്ച് ഇങ്ങനെ എൻ്റെ ജ്യേഷ്ഠന്മാരെ പോലെ ഏതെങ്കിലും ഒരു സാധാരണ ജോലിക്ക് പോകണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നിലുള്ള ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കാൻ മോനെ ദൈവത്തോട് പ്രാർത്ഥിക്കും ഞാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് ദൈവത്തോട് പ്രാർത്ഥിക്കും എൻ്റെ ഉള്ളിനുള്ളിൽ ആഗ്രഹം പറയാൻ എനിക്ക് വലിയ വിഷമായിരുന്നു പള്ളിയിലെ അന്നത്തെ കൊച്ചനാണ് എൻ്റെ ദൈവവിളി കണ്ടെത്തുന്നതിന് ഫാദർ ജോസഫ് ചാഴൂരാണ് എന്നെ സഹായിച്ചത് ഏതായാലും അമ്മ ആ ദിവസങ്ങളിൽ അസുഖമായി കിടപ്പായിരുന്നു എനിക്കൊരു അസ് ഒരു ബുദ്ധിമുട്ട് ഞാൻ എന്ത് ചെയ്യണം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ദൈവിളി ക്യാമ്പിന് പോയി എനിക്ക് ആലപ്പാട്ട് ജോർജ് ആലപ്പാട്ട് പിതാവ് എന്നെ സെലക്ട് ചെയ്തു അങ്ങനെ പോകുന്ന അവസരത്തിൽ അമ്മയ്ക്ക് അസുഖമായി എന്നെ സെമിനാരിയിലേക്ക് പറഞ്ഞയച്ച് ഉടനെ തന്നെ അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അസുഖമായതിനാൽ ഏകദേശം ഒരു വർഷത്തോളം അസുഖമായി തന്നെ അമ്മ കിടന്നു പിന്നെ എനിക്ക് പതിനാറ് വയസ്സുള്ളപ്പോൾ സെമിനാറിൽ ചെന്ന് ഒരു വർഷമായപ്പോഴേക്കും അമ്മ അന്ന് ക്യാൻസർ എന്ന് പരസ്യമായി പറഞ്ഞില്ലെങ്കിലും ക്യാൻസർ തന്നെയാണ് അമ്മ മരിച്ചു അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ശൂന്യത അമ്മയില്ലാത്തൊരവസ്ഥ പക്ഷേ ഈ പശ്ചാത്തലത്തിൽ തന്നെ ഈ എൻ്റെ അമ്മയെ നോക്കി നോക്കിക്കാണുമ്പോഴാണ് പ്രത്യേകിച്ചും സ്വർഗീയ അമ്മയെക്കുറിച്ച് ചിന്തിക്കാൻ പിന്നീട് സെമിനാരിയിലും അച്ഛനായതിനു ശേഷം അമ്മയെ അമ്മയെന്ന് വിളിക്കുമ്പോൾ ഈ അമ്മയുടെ മുഖം നോക്കുകയും പിന്നീട് സ്വർഗീയ അമ്മയിലേക്ക് എൻ്റെ ചിന്തകളെ മാറ്റിവിടാൻ പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക ഭക്തി എന്നിലുണ്ടാകാൻ കാരണമായത് ചെറുപ്പം മുതലേ പരിശുദ്ധ അമ്മയോട് പ്രത്യേകിച്ച് നിത്യസഹായ മാതാവിനോട് ഭക്തി കൊന്തയിലുള്ള ഭക്തി എൻ്റെ അമ്മ വളർത്തിയത് പിന്നീടത് ഈ അമ്മയിൽ നിന്ന് കിട്ടി ലഭിച്ച ചൈതന്യമാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കാം എൻ്റെ അപ്പൻ്റെ പേര് അന്തപ്പായി എന്നാണ് അമ്മയുടെ പേര് റോസയും അപ്പൻ ചാലക്കുടി ആൻഡ്രൂസ് ഫർണിച്ചർ കമ്പനിയിൽ എൻജിൻ ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് അപ്പൻ സ്ഥിരം പറയാറുണ്ട് നാൽപ്പത് രൂപയാണ് എൻ്റെ ശമ്പളം അതിൽ ട്രെയിനിൻ്റെ സീസൺ ടിക്കൻ്റെ പൈസ കൊടുക്കണം ഞങ്ങൾ ഏഴ് മക്കളെ പഠിപ്പിക്കണം പക്ഷേ ഇതെല്ലാം ചെയ്ത് വളരെ ത്യാഗം ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തെ വളർത്തി എല്ലാ മക്കളെയും സാധിക്കുന്ന വിധത്തിൽ പഠിപ്പിച്ചു എന്നുള്ളതും അപ്പൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പനെക്കുറിച്ച് കാണുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചൊക്കെ പേടിയുണ്ട് അല്പം കണിച്ചക്കാരനാണ് പക്ഷെ അപ്പൻ്റെ ഏറ്റവും വലിയ കണിശം വീട്ടിലെ കുടുംബ പ്രാർത്ഥനയാണ് അതിനും പ്രത്യേകിച്ച് തിരുഹൃദയ പ്രതിഷ്ഠ ചെല്ലിയില്ലെങ്കിൽ പിന്നെ അന്ന് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല ഭക്ഷണം കിട്ടില്ല എന്നമാതിരി അത്രമാത്രം കുടുംബ പ്രാർത്ഥനയിൽ ഔത്സിക്കും കാണിക്കുകയും മക്കളോട് നിർബന്ധം പിടിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പത്താം എനിക്കിപ്പോഴും അപ്പൻ്റെ ഒരു ഓർമ്മ ഞാൻ ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്നതാണ് കരഞ്ഞ് 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 ഞാൻ ഒന്നാം ക്ലാസ്സിലേക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ അപ്പൻ്റെ കൈ പിടിച്ച് പോകുന്നു ഞാനതിൽ അഞ്ചാമത്തെ മകനാണ് അങ്ങനെ പോകുമ്പോഴും എന്നെ സ്നേഹിച്ച് സ്കൂളിലേക്ക് കൊണ്ടുവന്നാക്കുന്നത് ഒന്നാമത്തെ ഒന്നാം ക്ലാസ്സിൽ പോകുന്നൊരു ഓർമ്മ അപ്പൻ്റെ കൂടെ പോകുന്നൊരു ഓർമ്മയുണ്ട് അപ്പൻ്റെ പരിലാളന പിന്നെ അപ്പനെ പ്രത്യേകിച്ച് ഓർക്കുന്ന മറ്റൊരു സംഭവം ഞാൻ സെമിനാരിയിൽ ചേർന്നിട്ടാണ് സെമിനാരി ചേരുന്ന അവസരത്തിൽ പറഞ്ഞു നീ എന്താ ചെയ്യണേ നീ പോയിട്ട് ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഷോർട്ടേജ് പഠിക്കുക അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അച്ഛനാവണമെന്ന് പറഞ്ഞപ്പോൾ വലിയ അഭിമാനത്തോടെ സന്തോഷത്തോടെ തന്നെ എന്നെ പറഞ്ഞയച്ചു അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അന്ന് സെമിനാരിയിൽ കുറച്ച് പൈസ കൊടുക്കണം എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് ധർമ്മോദയം കമ്പനിയിൽ നിന്ന് ചെറിയൊരു സ്കോളർഷിപ്പ് കിട്ടും അതില്ലെങ്കിൽ ഞങ്ങൾ ആരും പഠിക്കുമായിരുന്നില്ല ഒരു ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ഫീസ് അടയ്ക്കാൻ വൈകിയപ്പോൾ അല്ലെങ്കിൽ ധർമ്മോദയം കമ്പനിയിൽ നിന്നുള്ള സ്കോളർഷിപ്പ് കിട്ടാൻ വൈകിയപ്പോൾ ക്ലാസ്സിന് പുറത്ത് എട്ടാം ക്ലാസ്സിലും ഒമ്പത് ക്ലാസ്സിലും ക്ലാസ്സിന് പുറത്ത് നിന്നിട്ടുള്ള ഉണ്ട് അപ്പോഴും അപ്പം വന്ന് വീണ്ടും ധർമ്മോദയം കമ്പനിയിൽ പോയി സ്കോളർഷിപ്പിനുള്ള പൈസ ലഭി വാങ്ങിച്ചു തന്നതൊക്കെ ഓർക്കുന്നുണ്ട് ഇതുപോലെ സെമിനാരിയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഫീസ് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിലില്ല അപ്പോൾ അവനോട് പറഞ്ഞു ഇനി ആ സെമിനേരി പോകണമെങ്കിൽ പൈസ കൊണ്ടുവരണം എന്നാണ് മൺസഞ്ചോർ ആൻറ്റണി മാളിയാക്കൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അപ്പോൾ പള്ളിയിൽ ആയിരിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ നീ പേടിക്കണ്ട എന്നിട്ട് പള്ളിയുടെ വരാന്തയിൽ എന്നോട് മുട്ടുകൂത്താൻ പറഞ്ഞു എന്നിട്ട് തലയിൽ കൈവച്ച് എന്നോട് തലയിൽ കൈവച്ച് അപ്പം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട് എന്നിട്ട് പറഞ്ഞു മോനെ പേടിക്കേണ്ട നീ ധൈര്യമായിട്ട് ചെല്ലുക തിരുഹൃദയം നിന്നെ നോക്കിക്കൊള്ളൂ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രത്യേക ഭക്തനായിരുന്ന അപ്പൻ ഈശോട് തിരുഹൃദയത്തിൽ ആശ്രയിക്കാൻ എന്നോട് പറഞ്ഞ് ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ദൈവം തന്നെ നോക്കിക്കോളും എന്ന് പറഞ്ഞ് ഞാൻ സെമിനാരിയിലേക്ക് ചെന്നപ്പോൾ റക്ടച്ച എന്നെ വിളിച്ച് നിനക്കൊരു ബെനഫാക്ടറി കിട്ടിയിട്ടുണ്ട് നീ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പേടിക്കേണ്ട എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് സെമിനാരിയിലെ ആദ്യ വർഷം അവസാനിക്കുന്നതോടുകൂടി അമ്മ മരിച്ചെങ്കിലും പിന്നെ അപ്പൻ്റെയും അമ്മയുടെയും കൂടി എൻ്റെ സെമിനാരി പരിശീലന കാലത്ത് പിന്നീട് അച്ഛനായപ്പോഴും എന്നെ വളർത്തി കൊണ്ടുവന്നത് അപ്പൻ തന്നെയാണ് എന്നും വളരെയേറെ ത്യാഗം ചെയ്ത് പഠിച്ചു അപ്പൻ റിട്ടയർ ചെയ്തതിന് ശേഷം ഒരു ദിവസം പോലും പള്ളിയിൽ പോകാതിരുന്നിട്ടില്ല ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥനയ്ക്ക് അപ്പൻ മുടക്കിയിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പ്രായത്തിൻ്റെ രോഗത്തിൻ്റെ അവസ്ഥ വന്നപ്പോൾ അപ്പന് വയറിൽ ക്യാൻസർ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ട്യൂബ് ഇട്ടിട്ടാണ് നടക്കേണ്ടിയിരുന്നത് പ്രത്യേകിച്ച് യൂറിൻ പോകാനൊക്കെ ആയിട്ട് അങ്ങനെ വന്നപ്പോഴും ഈ യൂറിൻ്റെ സഞ്ചിയും പിടിച്ചുകൊണ്ട് അവസാന നിമിഷം വരെ പള്ളിയിലേക്ക് എല്ലാ ദിവസവും പോയിരുന്ന അത് ഒന്ന് രണ്ട് കിലോമീറ്റർ നടന്നു പോയിരുന്ന അപ്പനെ ഞാൻ ഓർക്കുകയാണ് ഈ തിരു ഈശോടെ തിരുഹൃദയത്തോടുള്ള ഭക്തി അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പരിപാലനയുള്ള ആശ്രയം ഇതാണ് എനിക്ക് എൻ്റെ അപ്പനെക്കുറിച്ച് ഓ ഓർക്കുമ്പോൾ എനിക്ക് മനസ്സിലാ തോന്നുന്നത് കഠിന അധ്വാനിയാണ് വീട്ടിൽ ഇപ്പോൾ അപ്പൻ മക്കളെ വളർത്തുന്നതിന് വേണ്ടി ജോലി ചെയ്ത് ബാക്കിയുള്ള സമയത്ത് മീൻ പിടിക്കാൻ പോയി മക്കളെ അത് ആ മീൻ പിടിച്ച് അത് ഭക്ഷണത്തിനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന സംഭവമൊക്കെ ഓർക്കുകയാണ് പറമ്പിൽ പണിയെടുക്കുന്ന രാത്രിയിൽ അധ്വാനിക്കുന്ന എൻ്റെ അപ്പനെക്കുറിച്ചുള്ള നല്ല ഓർമ്മയിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നത് എൻ്റെ ദൈവവിളിക്ക് കാരണം എൻ്റെ അപ്പനാണ് എൻ്റെ അമ്മയാണ് എൻ്റെ കുടുംബമാണ് ആ നല്ല കുടുംബത്തിൽ നിന്നാണ് നല്ല ദൈവിളികൾ ഉണ്ടാവുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നെ ദൈവം പൗരോഹിത്യത്തിലേക്ക് പിന്നീട് ഇപ്പോൾ മെത്രാനായിട്ടും വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും ത്യാഗവുമാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ് മാതാപിതാ ഗുരുദൈവം എന്ന് പറയാറുണ്ട് മാതാപിതാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്നത് ഗുരുക്കന്മാരാണ് മൂന്ന് തരത്തിലുള്ള ഗുരുക്കന്മാരെയാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് ഒന്ന് എൻ്റെ സ്കൂൾ ജീവിത കാലഘട്ടത്തിലെ എൻ്റെ ഗുരുഭൂതന്മാർ രണ്ടാമത്തേത് എൻ്റെ ചെറുപ്പകാലത്ത് പ്രത്യേകിച്ച് ഇടവകയും ദേവാലയവുമായി ബന്ധപ്പെട്ട് വൈദികരായിട്ടുള്ള കാറ്റഗിസം ആയിട്ടുള്ള ഗുരുക്കന്മാർ മൂന്നാമതായിട്ട് എൻ്റെ വൈദിക പരിശീലന കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും മൈനർ സെമിനാരിയിലും മേജർ സെമിനാരിയിലുമുള്ള ഗുരുക്കന്മാർ പക്ഷേ എൻ്റെ ഗുരുക്കന്മാർ അതോടുകൂടി തീരുന്നില്ല ഇന്നും എനിക്ക് ഗുരുക്കന്മാരുണ്ട് എൻ്റെ ആധ്യാത്മിക പിതാക്കന്മാർ തുടങ്ങി എന്നെ സ്നേഹിക്കുന്ന തൂങ്കുഴി പിതാവ് തുടങ്ങി കുണ്ടുകുളപ്പിതാവിൻ്റെ കാലത്ത് കുണ്ടുവള പിതാവ് തുടങ്ങി എൻ്റെ ഗുരുക്കന്മാരായിട്ടുള്ള വൈദിക ജീവിതത്തിലെ ഗുരുക്കന്മാർ ഇതിലെ ഞാൻ ഏറ്റവും ആദ്യം ഓർക്കുന്ന കാര്യം ഞാൻ സ്കൂളിൽ ചേരുന്നതിന് മുമ്പ് എൻ്റെ അമ്മ ഏതൊരു പണിക്കര് പേരൊന്നും ഓർക്കുന്നില്ല എന്നെ വീടിൻ്റെ ഉമറത്തിരുത്തി അരിയിൽ ഈശോ മറിയം ഔസേപ്പെ എന്ന് എഴുതിക്കുന്ന അത് ക്രിസ്ത്യാനി ആയതുകൊണ്ട് എന്നെ അതാണ് എഴുതിയത് ഈശോ മറിയ ഔസേപ്പെ എന്നുള്ളതാണ് കയ്യിലെങ്കിലും എഴുതിക്കുന്നത് ആ അന്ന് ഗുരുകുലത്തിൻ്റെ ചെറിയൊരു മോഡലുണ്ട് അത് ക്രിസ്ത്യാനി ആയിട്ടുള്ള ഗുരു അല്ല ക്രൈസ്തവനായിട്ടുള്ള ഒരാളാണ് എങ്കിലും എൻ്റെ ആദ്യത്തെ ഗുരു ഈശോ എന്ന് എന്നെ എഴുതിച്ച അത് അരിയിൽ എഴുതിച്ച വ്യക്തിയാണ് വീടിൻ്റെ ഉമറത്ത് ഞാനിപ്പോഴും അങ്ങനെ ഓർക്കുന്നുണ്ട് എന്നാൽ പിന്നീട് എൻ്റെ ഓർമ്മ വരുന്ന എൻ്റെ ഒന്നാം ക്ലാസ്സിലെ ടീച്ചർ ഒരു ആനി ടീച്ചർ അതി ഓർമ്മയൊന്നും ഇല്ലെങ്കിലും അങ്ങനെയൊരു ടീച്ചർ പ്രത്യേകിച്ച് അമ്മയുടെ സ്നേഹം കഴിഞ്ഞാൽ അതുപോലെയുള്ളൊരു സ്നേഹം നൽകിയിട്ടുള്ള ആ ടീച്ചറെ ഞാൻ ഓർക്കുകയാണ് സ്കൂൾ കാലഘട്ടത്തിൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഞാൻ പുതുക്കാട് സെൻ്റ് ആണ്ടിസ് സ്കൂളിലാണ് പഠിപ്പിച്ച പല അധ്യാപകരുണ്ട് അതിൽ കൊച്ചപ്പം മാഷ എൻ്റെ ബന്ധുവായിട്ടുള്ള മാസ്റ്ററാണ് പിന്നെ പുതുക്കാട്ട് പിരുത്യേകിച്ച് എൻ്റെ ബന്ധുവായിട്ടുള്ള മറ്റൊരു മാസ്റ്റർ അന്തപ്പം മാസ്റ്ററുണ്ട് എന്നാൽ പി പി ജോർജ് മാസ്റ്ററുണ്ട് എന്നാൽ എനിക്ക് അതിൽ ഏറ്റവും അധികം എന്നോട് സ്നേഹിക്കുകയും പിന്നീട് ഒരു കരുണാർത്ഥ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് അന്നത്തെ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള പ്രത്യേകിച്ച് ഞാൻ സെമിനാരിയിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ എന്നോട് പ്രത്യേക പരിഗണന കാണിച്ചിട്ടുള്ളത് അന്നത്തെ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള പി സി ജോസഫ് മാസ്റ്ററാണ് ഒരു വലിയ ഒരു ആചാര മനുഷ്യനാണ് വളരെ പ്രതാപ പോലെ നടക്കുന്നു പക്ഷേ ഞങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് ഈ ഗുരൂതന്മാർ തീർച്ചയായിട്ടും ഞങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞിപ്പാല് മാസ്റ്റർ അദ്ദേഹം ഇച്ചിരി കള്ളുക്കു കുടിക്കുമെങ്കിലും ഞങ്ങളോട് പ്രത്യേക സ്നേഹം കാണിച്ചതും ഞങ്ങൾ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് ഏതായാലും സ്കൂൾ കാലഘട്ടത്തിൽ ഞങ്ങളെ സ്നേഹിച്ച വളർത്തിയിട്ടുള്ള അധ്യാപകർ എന്നാൽ ആ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് ഗുരുഭൂതരേ പോലെ പ്രവർത്തിച്ച് പള്ളിയിൽ ഞങ്ങളുടെ കൊച്ചച്ചന്മാരും വല്യച്ചന്മാരും ഒപ്പം തന്നെ കാറ്റിസം ടീച്ചേഴ്സുമാണ് അതിൽ ചില ടീച്ചേഴ്സിനെ കാറ്റഗ്സ് ടീച്ചേഴ്സിനെ അവർ എനിക്ക് ഈ ദൈവവിളി ഉള്ളിലേക്ക് എന്നെ വളർത്തുന്നതിന് കാറ്റീസ് ടീച്ചേഴ്സ് സഹായിച്ചിട്ടുണ്ട് പക്ഷേ അതിലേറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ആദ്യം ഓർക്കുന്നത് ഒരു ജോസ് അക്കരക്കാരൻ എന്ന് പറഞ്ഞ അച്ഛനെയാണ് ഒരു ചൊവ്വിലൊരു അച്ഛനായിരുന്നു വികാരി അച്ഛൻ പക്ഷെ പിന്നീട് എന്നെ വളരെ സ്വാധീനിച്ച് ഞാൻ രോഗിയായിട്ട് ആശുപത്രിയിൽ അയച്ചും ഒരു മാസത്തോളം കിടന്നപ്പോൾ ഒരു ഇംഗ്ലീഷിസ് ചുങ്കത്ത് എന്ന് പറഞ്ഞ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് കാണുന്ന അന്ന് ഓൾട്ടർ ബോയ് ആയിരുന്നു ഞാൻ ആ അച്ഛനെ എനിക്ക് മറക്കാനാവില്ല പക്ഷേ എന്നെ പിന്നെ സ്വാധീനിച്ചിട്ടുള്ളത് ജോസഫ് ചാഴൂർ എന്ന് പറയുന്ന അച്ഛനാണ് അതേ എൻ്റെ കൊച്ചനായിരുന്നു പിന്നീട് വികാരിയായി പുതുക്കാട് വരികയും ചെയ്തു അപ്പോൾ ഈ വൈദികര് എനിക്ക് ഗുരുഭൂതരായിരുന്നു സിസ്റ്റേഴ്സായിട്ട് കാര്യം വല്ലപ്പോഴും മഠത്തിൽ കുർബാനയ്ക്ക് വിടാൻ പോയിട്ടുണ്ടെങ്കിലും അത്ര അധികം ബന്ധമില്ല എൻ്റെ ബന്ധുമിത്രാദികൾ അധികം ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ അച്ഛന്മാർ എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട് ഗുരുക്കന്മാർ എന്നാൽ വൈദിക പരിശീലന കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഞാൻ തൃശ്ശൂർ മൈനർ സെമിനായി ചേരുന്നത് പക്ഷേ എന്നെ ഏറ്റവും അധികം ഇന്നും എൻ്റെ പരിശീലനത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി മുൻസിഞ്ഞൂർ ആൻ്റണി മാളിയാക്കൽ ഞങ്ങൾക്കൊരു ശരിക്കും ദൈവം പോലെയുള്ള അത്രയും വിശുദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ആൻ്റണി മാളിയേക്കൽ അച്ഛൻ ആ അച്ഛൻ്റെ ക്ലാസ്സുകൾ അച്ഛൻ്റെ ഉപദേശം ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട് ഒരു വളരെ മെലിഞ്ഞ ഉയരം കൂടിയ ഒരച്ഛനാണ് പക്ഷെ വിശുദ്ധ ജീവിതം നയിച്ച അച്ഛൻ മണിക്കൂറുകൾ ദേവാലയത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ അച്ഛൻ്റെ മാതൃക വളരെ സ്വല്പം മാത്രം ഭക്ഷണം കഴിച്ച് അതേ എങ്കിലും മക്കൾക്ക് വേണ്ടി സെമിനാരിക്കാർക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച ആ വിശുദ്ധനായ വൈദികൻ്റെ ഓർമ്മ ഇന്നും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് മേജർ സെമിനാരി ചെന്നപ്പോൾ അവിടുത്തെ വൈദികരിലെ പ്രത്യേകിച്ച് എൻ്റെ റെക്ടർ അച്ഛനാണ് എന്നെ കൂടുതൽ അതൊരു സ്പാനിഷ് അച്ഛനാണ് ഫാദർ ഡൊമിനിക് എനിക്ക് കളിക്കാൻ ബാസ്ക്കറ്റ്ബോൾ കളിക്കാൻ വളരെ താല്പര്യമായിരുന്നു അതുകൊണ്ട് ബാസ്ക്കറ്റ് ബോൾ കളിക്ക് എന്നെ നന്നായി രണ്ട് സ്ഥലത്തും ഫിലോസഫിയിലും തിയോളജിയിലും ഞാൻ ബാസ്ക്കറ്റ്ബോൾ ക്യാപ്റ്റനായിരുന്നു ഞങ്ങളെ ഇൻ്റർ കോളേജ് പല മത്സരങ്ങൾക്കും അദ്ദേഹം ഹൈക്കുമായിരുന്നു അങ്ങനെ കളിക്കാൻ പ്രോത്സാഹിപ്പിച്ചത് മാത്രമല്ല അത് അതോടൊപ്പം തന്നെ നന്നായി പഠിക്കാനും പ്രത്യേകിച്ച് പ്രേക്ഷിത കേരളം മാസികയിൽ പ്രവർത്തിച്ച് ഒരു പ്രേക്ഷിത ചൈതന്യം ഉണ്ടാക്കാൻ അതിൽ മാസികയിൽ എഴുതാനൊക്കെ എന്നെ പ്രചോദിപ്പിച്ചത് ഫാദർ ഡൊമിനിക് എന്ന് പറയുന്ന സ്പാനിഷ് അച്ഛനാണ് മറ്റു വൈദികരെയൊക്കെ ഓർക്കുന്നുണ്ടെങ്കിലും ഈ അച്ഛനെയാണ് പ്രത്യേകിച്ച് എന്നെ പലതരത്തിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് രണ്ടാമത് ഞാൻ കാണുന്ന എൻ്റെ ബൈബിളിൽ ബൈബിളിൽ എനിക്ക് പഠനത്തിന് സഹായിച്ച ഒരു പതിപ്പറമ്പിൽ അച്ഛനാണ് എൻ്റെ തീസസൊക്കെ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് അദ്ദേഹത്തെ ഞങ്ങളൊക്കെ ചെലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹത്തോടു കൂടി എൻ്റെ ഉള്ളിലെ കഴിവുകൾ മനസ്സിലാക്കി പ്രത്യേകിച്ച് ബൈബിളിനോടുള്ളൊരു താല്പര്യം പഠിക്കാനുള്ള താല്പര്യം അദ്ദേഹം എന്നിൽ ഉളവാക്കിയിട്ടുണ്ട് ഇപ്രകാരമുള്ള സെമിനാരിൽ ഗുരു ഗുരുഭൂതന്മാർ കഴിഞ്ഞ് പിന്നീട് എനിക്ക് എൻ്റെ ഞാൻ കൊച്ചച്ഛനായിരുന്നപ്പോൾ എൻ്റെ വികാരി അച്ഛൻ അന്ന് അരമലയിലുണ്ടായിരുന്ന ജോർജ് ചിറ്റലപ്പള്ളി അരമലയിലുണ്ടായിരുന്ന പോൾ ചിറ്റലപ്പള്ളി പിന്നീട് പിതാവായി അതുപോലെയുള്ള എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല വൈദികർ പിന്നീട് എനിക്ക് പല വൈദികരും ഗുരുഭൂതലെ പല ഗുരുഭൂതന്മാരെ പോലെ ആയിട്ടുണ്ട് അവരൊക്കെയാണ് എൻ്റെ ജീവിതത്തിന് രൂപീകരണത്തിന് സഹായിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുള്ളത് എല്ലാ ഗുരുഭൂതന്മാരുടെ മുമ്പിലും ഞാൻ ദൈവമേ അങ്ങേക്ക് നന്ദി ഗുരുബോധരെ നന്ദി എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് മാതാപിതാ ഗുരുദൈവം എന്നെ ദൈവത്തിലേക്ക് അടുപ്പിച്ചത് സഭയിലേക്ക് അടുപ്പിച്ചത് സഹോദരന്മാരിലേക്ക് അടുപ്പിച്ചത് എന്നെ ഞാനാക്കിയത് പ്രധാനമായും എൻ്റെ അമ്മയും എൻ്റെ അപ്പനും എൻ്റെ ഗുരുഭൂതന്മാരുമാണ് എന്നിലുള്ള എന്നെ തിരിച്ചറിയാൻ സഹായിക്കുകയും എന്നിലുള്ള ദൈവവിളിയെ വളർത്തുകയും ഞാനൊരു വൈദികനും മെത്രാനുമായി തീരുന്നതിനെ എന്നെ സഹായിക്കുകയും ചെയ്ത പ്രധാന കാരണക്കാരായ ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹായി സഹകരിക്കാൻ എന്നെ സഹായിച്ച എൻ്റെ അമ്മയെയും അപ്പനെയും ഗുരുപൂതരെയും ഓർക്കുമ്പോൾ നന്ദിയോടെ അല്ലാതെ എനിക്ക് ചിന്തിക്കാനാവില്ല പ്രവർത്തിക്കാനാവില്ല അവരുടെ മുമ്പിൽ ഞാൻ നമ്പർ സുരസ്കനാവുകയാണ് ഈ അമ്മ നൽകിയ അപ്പൻ നൽകിയ എൻ്റെ ഗുരുബൂധന്മാർ നൽകിയ എൻ്റെ സഹോദരൻ നൽകിയ എല്ലാ നന്മകളെയും പരസ്യമായി നിങ്ങളുടെ മുമ്പിൽ പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ വ്യക്തികൾക്കും അങ്ങനെയാണ് അങ്ങനെ ആകണം കുടുംബജീവിതത്തിൽ നല്ല അപ്പനുണ്ടെങ്കിൽ നല്ല അമ്മയുണ്ടെങ്കിൽ അത് നല്ല ഗാർഹിക സഭയാകും സഭയുടെ അടിസ്ഥാന ഘടകമാകും അങ്ങനെ അങ്ങനെയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് കുടുംബം ഗാർഹിക സഭയാകുന്നത് അല്ലെങ്കിൽ കുടുംബത്തെ രക്ഷിക്കാതെ സഭയെ രക്ഷിക്കാൻ സാധിക്കില്ല മക്കളെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സഭയുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശു ഒരു കുടുംബം ഒരു കുടുംബത്തിലെ അംഗമാണ് രണ്ട് തരത്തിലുള്ള കുടുംബം ദൈവം തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വക കുടുംബമാണ് ആ ദൈവം മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ ഭൂമിയിൽ അവതീണനായത് തിരു കുടുംബത്തിലാണ് യൗസേപ്പിൻ്റെ വളർത്തുപുത്രനായി പുത്രനായി മറിയത്തിൻ്റെ മകനായി തിരു കുടുംബത്തിൽ യേശു ജനിച്ചത് കുടുംബത്തിന് മാതൃക നൽകാനാണ് ആ യൗസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും മാതൃകയാണ് ഇന്നത്തെ കുടുംബങ്ങൾക്ക് രക്ഷയ്ക്കുള്ള കാരണം മറിയം ദൈവവചനത്തിന് കാതോർത്ത് പരിശുദ്ധാത്മാവിനാൽ വചനത്തിന് മാംസം കൊടുത്ത് യേശുവിനെ സ്വീകരിച്ച് തിരു കുടുംബത്തിൽ അമ്മയായി യൗസേപ്പ് നീതിക്ക് കരുണ എന്ന നിർവചനം കൊടുത്തപ്പോൾ അതല്ല ദൈവഹിതത്തിനനുസരിക്കലാണ് നീതിമാൻ എന്നുള്ളതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രീതിയിൽ കുഞ്ഞിനെ വളർത്തി അധ്വാനിച്ച് കുടുംബജീവിതത്തിന് മാതൃക നൽകി നന്മരണം മധ്യസ്ഥനായി ഈ ഔസേപ്പിനെ പോലെ മറിയത്തെ പോലെ എപ്പോഴും ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുന്നതാണ് കുടുംബത്തിൻ്റെ അടിസ്ഥാനം ഞാൻ എൻ്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവഹിതത്തിന് എൻ്റെ അപ്പനും എൻ്റെ അമ്മയും വിട്ടുകൊടുത്തതാണ് എൻ്റെ ജനനത്തിൻ്റെ കാരണം ഞാൻ ദൈവവിളി വളരാൻ കാരണം ഞാൻ ഇന്ന് എന്തായിരിക്കുന്നുവോ അത് എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും ദൈവിക പദ്ധതിക്ക് പദ്ധതി അനുസരിച്ച് ജീവിച്ചതാണ് എന്തെങ്കിലും പോരായ്മകളും വീഴ്ചകളും വന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവിക പദ്ധതിയോട് പൂർണ്ണമായും സഹകരിക്കതായി സഹകരിക്കാത്തതായിരിക്കും അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ കുടുംബങ്ങളോട് പറയാനുള്ളത് പ്രത്യേകിച്ച് ഈ കുടുംബവർഷത്തിൽ കുടുംബത്തിൻ്റെ ആദർശ രൂപമായ പരിശുദ്ധ ത്രീത്വത്തിൽ കാണുന്ന സ്നേഹം ഐക്യം ദാനം അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അത് ദൈവീക പദ്ധതിക്ക് പൂർണ്ണമായും വിട്ടുകൊടുത്ത യൗസേപ്പിനെ പോലെ മറിയത്തെ പോലെ ക്രിസ്തു കേന്ദ്രീകൃത ജീവൻ നയിച്ച് തിരു കുടുംബത്തെ പോലെ നമ്മൾ ജീവിക്കണം മക്കളെ യേശുവിനെ പോലെ ദൈവത്തിൻ്റെയും മനുഷ്യ പ്രീതിയിൽ വളർന്നു വന്ന് ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ അവരുടെ ജീവിതം തീർച്ചയായിട്ടും സാർത്ഥകമാകും അത് ദൈവാനുഗ്രഹപ്രദമാകും അങ്ങനെയെങ്കിൽ ഇന്നത്തെ കുടുംബങ്ങളെ രക്ഷിക്കാൻ എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷ എൻ്റെ മാതാപിതാക്കൾ ദൈവഹിതം ഹിതം നിറവേറ്റിയതാണെങ്കിൽ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും രക്ഷ കിട്ടണമെങ്കിൽ എപ്പോഴും ദൈവഹിതം ഹിതം നിറവേറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം ഈ കുടുംബ വർഷത്തിൽ യൗസേപ്പ് വർഷത്തിൽ ദൈവം അവരുടെ മധ്യസ്ഥ വഴി യേശുവിൻ്റെ കൃപ സമൃദ്ധമായി ലഭിക്കുവാൻ നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാ അഭിഷേകത്തിനായി പിതാവിൻ്റെ സ്നേഹത്തിനായി പ്രാർത്ഥിക്കുന്നു ദൈവം ഏവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ ശ്രമിച്ച് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി നേരുന്നു നന്മ നേരുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ